മലയാളിക്ക് ലാളിത്യ സാഹിത്യത്തിന്റെ മധുരം നിറച്ച കൃതികൾ സമ്മാനിച്ച എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 30 വയസ്സ്. വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച് സാഹിത്യ ലോകത്തോളം തലപ്പൊക്കത്തിലേക്ക് വളർന്ന ബഷീർ ബേപ്പൂരിന്റെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോഴും ആ നാമം വായനക്കാരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായി ജീവിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാലസഖി എന്ന നോവലിന് 80 വയസ്സ് തികയുന്ന സന്ദർഭം കൂടിയാണിത്. ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കാണ് ഇന്ന് 30 വയസ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ മലയാളിക്ക് അത്രമേൽ ആഴത്തിൽ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ആ എഴുത്തുകാരന്റെ ഓർമ്മകൾ ഇന്ന് 30 വയസ്സ് പൂർത്തിയാകുകയാണ്. ആ ഓർമ്മകൾക്ക് 1994 ജൂലൈ 5 ഇതുപോലൊരു ദിവസത്തിൻ്റെ പുലർക്കാലത്ത് ഏകദേശം അന്നാണ്, ആ പുലർച്ചെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ നാഷണൽ ഹോസ്പിറ്റൽ മരണത്തിന് കീഴടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലാണ്, ബേപ്പൂർ വയലാലിലെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ശീതളച്ഛായയിലിരുന്നാണ് പലപ്പോഴും ബഷീർ സാഹിത്യ ചർച്ചകൾ നടത്തിയിരുന്നത്. നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ, എസ് കെ പുറ്റക്കാടും എം ടി വാസുദേവൻ നായരും എന്നുവേണ്ട അന്നത്തെ സാഹിത്യരംഗത്തെ ഒരുപാട് പ്രതിഭകൾ, ആളുകൾ എല്ലാം ഇവിടെ വന്ന് സാഹിത്യ ചർച്ച നടത്തി. മാത്രമല്ല, ഇവിടെ ഒരു ചാരുകസേരയിൽ വട്ടക്കണ്ണട ധരിച്ച ബഷീറിനെ നമുക്ക് എപ്പോഴും കാണാം. ഇതിൻ്റെ ഇവിടെ ബേപ്പൂർ വയലാൽ വീടിൻ്റെ ഉമ്മറത്ത് നമുക്ക് കാണാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ അനുസ്മരണ സമ്മേളനം എല്ലാം ഉണ്ട്. ഇവിടെ ഉമ്മറത്ത് ചാരുകസേരയിലിരുന്ന് സോജാ രാജകുമാരി എന്ന ഗാനം കേൾക്കുന്ന ബഷീർ, ആ ബഷീർ ഇല്ലാതായിട്ട്, ബഷീർ ഇല്ലാതാവുന്നില്ല, ബഷീറിൻ്റെ ആത്മാവ് ഇവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം യാത്രയായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം യാത്രയായിട്ട് ഇന്ന് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാളിയുടെ മനസ്സിലുണ്ട്. അദ്ദേഹം ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയേണ്ടത്, ബാല്യകാലസഖി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ പിറന്നിട്ട് 80 വർഷം തികയുന്നു. ഒരു നോവൽ 80 വർഷത്തോളം ജീവിക്കുന്നു പറയുന്നത് അത് വലിയ കാര്യമാണ്. കാലാതീതമാണ് സാഹിത്യ സൃഷ്ടികൾ, സർഗസൃഷ്ടികൾ എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക്, അതാണ് ഈ ബാല്യകാലസഖിയുടെ 80 ആണ്ടുകൾ പിന്നിടുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഇന്ന് ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ ഇവിടെ ബാല്യകാലസഖിയുടെ 80ാം വാർഷികം കൂടിയാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ് സാഹിത്യപ്രേമികൾ. എന്തായാലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ ഇവിടെയുണ്ട്. ബഷീറിൻ്റെ ആത്മാവായ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, വളരെയധികം സാഹിത്യ ചർച്ചകൾ കേട്ട, എഴുതാൻ അറിയുമെങ്കിൽ വലിയ നോവലുകൾ എഴുതാൻ പറ്റുന്ന ഒരു മരമാണ് ഈ മാങ്കോസ്റ്റിൻ മരിച്ച്. എം എഫ് ഹുസൈൻ മുതൽ ഇങ്ങോട്ട് താഴെ രവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്ത വ്യക്തി വരെ വന്നിട്ട് ഒരുപോലെ ഇരുന്ന, അതിൽ യാതൊരുവിധ പന്തിയിൽ പക്ഷപാതമില്ല എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പക്ഷപാതവും ഇല്ലാതെ ഇരുന്ന ഒരു കേന്ദ്രം, ഒരു സ്ഥലമാണിത്. അതൊരു പുണ്യസ്ഥലം എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ മാഗസിൻ വരച്ചോട്. തീർച്ചയായും ഇന്നിപ്പോൾ ടാറ്റയുടെ ആ സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് കരുതി, തീർച്ചയായിട്ടും ടാറ്റയുടെ ഓർമ്മകൾക്ക് 30 വയസ്സ് തികയുകയാണ്. ടാറ്റയുമായുള്ള ആ ഒരു ജീവിതം, ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? അത് അന്നത്തെ ആ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഒരു പഴയ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, അനീസ് ബഷീർ ബെൽബോട്ടം പാൻ്റൊക്കെ ഇട്ട ടാറ്റയുടെ ചാര നിൽക്കുന്ന അനീസ് ബഷീറിനെ. ടാറ്റയുടെ ഓർമ്മകൾക്ക് 30 വയസ്സ് എന്ന് പറയരുത്, അദ്ദേഹത്തിൻ്റെ ശരീരം പോയിട്ട് 30 വർഷം എന്ന് പറയാം. കാരണം ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ 30 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വരില്ലല്ലോ ഇവിടെ, നിങ്ങളെപ്പോലെ അനേകം ഇപ്പം 50ഓളം സ്കൂളുകൾ ഞാൻ അറിയുന്ന, എന്നോട് പറഞ്ഞിട്ടില്ല, പറയാതെ വരുന്ന, ഷാഹിനിയോട് പറഞ്ഞു വരുന്ന വേറെ കുറേ, അങ്ങനെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുന്നില്ല എന്നല്ലാതെ മറ്റെല്ലാ രീതിയിലും അത് നമുക്കൊരു, എൻ്റെ ഒരു സ്വകാര്യ അത്യാഗ്രഹമായിരിക്കാം ഇങ്ങനെയൊക്കെ നടത്തുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എൻ്റെ ഉപ്പയുടെ സാന്നിധ്യം അറിയണം, അതിന് പണ്ട് ഇത് വന്ന ആൾക്കാർ അതുപോലെ വീണ്ടും വരണം എന്നുള്ള ഒരു ഇതായിരിക്കാം നമ്മളിങ്ങനെ നടത്തുന്നത് എനിക്ക് തോന്നുന്നത്. അത് ഇത് ഒരു താനേ ഉണ്ടായ ഒരു കാര്യമാണ്, നമ്മളെ പ്രത്യേകിച്ച് ഉണ്ടായതല്ല. 1ാം വർഷം നമ്മുടെ ആഷർ ഇവിടെ വന്നിരുന്നു, നമ്മുടെ 95 ജൂലൈയിൽ ഇതുപോലെ ഒരു ദിവസം
അപ്പം ആരോടും പറയാതെ തന്നെ ഒരു 10-50 ആൾക്കാർ ഇവിടെ കൂടി ഇങ്ങനെ ആഷർ വരുന്നുണ്ട് എന്നാണ് ഇപ്പം. അപ്പോൾ കൂടിയവരിൽ കുറച്ച് പേര് പറഞ്ഞ കാര്യമാണിത്, നമുക്കിത് വർഷത്തിൽ ഒരു നമുക്കിവിടെ കൂടണം, ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വരണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വർഷം നമ്മൾ സുകുമാർ വഴിക്കോട് വന്നിട്ട് ഈ ഒരു കൂട്ടായ്മയെ, ഈ സാംസ്കാരിക കൂട്ടായ്മയെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയതാണിത്. 30-ാമത്തെ വർഷം ഇന്ന് സന്തോഷ് ജോർജ് കുളകര സഞ്ചാരി, അതായത് ഒരു സഞ്ചാരി മറ്റൊരു സഞ്ചാരിയെ, വിശ്വസഞ്ചാരി മറ്റൊരു സഞ്ചാരിയെ അനുസ്മരിക്കുന്ന വേദിയായി മാറുകയാണ് കഴിഞ്ഞാലിത്. തീർച്ചയായും ഒരുപക്ഷെ ബഷീറിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, കാരണം അനീസ് ബഷീറിനെ സംബന്ധിച്ച് ഈ ഓർമ്മകൾ പങ്കുവെച്ചാലും തീരില്ല. അത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് അനീസ് ബഷീറിന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അദ്ദേഹത്തെ അധിക നേരം നമ്മൾ ഇങ്ങനെ നിർത്തിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം അതീതമായി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ എല്ലാ ദിവസവും ബേപ്പൂർ വൈലാലിൽ വീട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ തലമുറയിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾ ബഷീറിൻ്റെ ജീവിത വഴികൾ തേടി ഇവിടെ വരുമ്പോൾ, ഇവിടെ ഇപ്പോഴും ബഷീറിൻ്റെ ദേഹം ഇല്ല എന്നേ ഉള്ളൂ, ആത്മാവ് ഇവിടെയുണ്ട്. ബഷീറിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഫാബിയുമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കാൻ ഇവിടെ അനീസ് ബഷീറുണ്ട്, അല്ലെങ്കിൽ ഷാഹിന ബഷീറുണ്ട്. അവരുടെ പുതുതലമുറയിൽപ്പെട്ട നസീം മുഹമ്മദ് ബഷീറും വസീം മുഹമ്മദ് ബഷീറും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. സധൈര്യം വരാം ആർക്കും ഈ സാഹിത്യം, അങ്ങനെ തന്നെയല്ലേ? സധൈര്യം വരാം, എപ്പോഴും വരാം, അതിന് സമയമില്ല. സധൈര്യം വരാം. അതുകൊണ്ട് ഇന്നിപ്പോൾ പരിപാടി ഉള്ളത് രാവിലെ 10:30 തുടങ്ങുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര ബാല്യകാല സഖിയെക്കുറിച്ചുള്ള ബാല്യകാല സഖിയുടെ 80 വർഷങ്ങൾ, സുഹ്റയും മജീദുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ പാകിയതിൻ്റെ ആ 80 വർഷങ്ങൾ ഇവിടെ ആചരിക്കുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര വരുന്നു, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപാട് കഥകൾ പറഞ്ഞാൽ തീരാത്ത കഥകൾ ഇനിയുമുണ്ട് ബഷീറിനെ കുറിച്ച് പറയാൻ. മലയാളിയുടെ സാഹിത്യം ഇത്രമേൽ ലളിതമാക്കിയൊരു മഹാമനീഷയ്ക്ക് കേരളാവിഷൻ ന്യൂസും പ്രണാമം അർപ്പിക്കുകയാണ്.